നമസ്കാരം. കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ ഗവർണർ ഇടപെടാൻ സാധ്യത. ഗവർണർ ഉന്നയിക്കുന്ന സിപിഎം ഇഷ്ടക്കാരെ നിയമിക്കുന്ന വിഷയത്തിൽ തെളിവായി കോർപ്പറേഷൻ വിവാദം മാറുകയാണ്. ഗവർണർ സർക്കാർ പോരിൽ വശം കെട്ടു നിൽക്കുന്ന സിപിഎം നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ പാർട്ടിക്കാരെ കൂട്ടത്തോടെ നിയമിക്കാൻ ലിസ്റ്റ് തേടി മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അയച്ച കത്ത്. മേയറുടെ കത്ത് വിവാദത്തിൽ യുഡിഎഫും ബിജെപിയും മേയറുടെ രാജിയും അന്വേഷണവും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സ്വജനപക്ഷപാതം കാട്ടിയ മേയറുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് സമീപിച്ചിരുന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ 297 പേരുടെ ദിവസവേതന നിയമനത്തിനുള്ള പട്ടിക ചോദിച്ച കത്താണ് പുറത്തായത്. ഇത് വ്യാജമാണെന്നാണ് കോർപ്പറേഷൻ വാദിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ കൂടിയായതോടെ കത്ത് വ്യാജമാണെന്ന കോർപ്പറേഷന്റെ വാദത്തെ പ്രതിപക്ഷം പൂർണ്ണമായും എതിർക്കുകയാണ്. താൽക്കാലിക നിയമനങ്ങൾക്ക് സിപിഎം ജില്ലാ സെക്രട്ടറിമാരാണ് ആളുകളെ നിശ്ചയിച്ച് നൽകുന്നതെന്ന തരത്തിലാണ് കത്തിനെ പ്രതിപക്ഷം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവകലാശാലകളിലെ ബന്ധു നിയമന വിവാദങ്ങളിലാണ് ഗവർണർ സർക്കാരിനെതിരെ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഗവർണറുടെ നിലപാടിനും കത്ത് വിവാദം ബലം നൽകുന്നുണ്ട്. തൊഴിൽ രഹിതരുടെ വികാരമേറ്റെടുത്ത് പ്രതിഷേധം കനപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതിനാൽ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാനുള്ള ശ്രമം സിപിഎം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. കത്ത് വ്യാജമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സിപിഎമ്മും മേയറും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കത്ത് വിവാദം ശമിപ്പിക്കാനെന്നോണം 297 നിയമനങ്ങളും തദ്ദേശ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഇന്നലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാറ്റിയിട്ടുണ്ട്. കോഴിക്കോടുള്ള ആര്യയോട് ആനാവൂർ വിവരം ആരാഞ്ഞപ്പോൾ താൻ അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കിയിട്ടില്ല എന്നാണ് മറുപടി നൽകിയത്. കത്ത് പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് ആനാവൂരും പറയുന്നുണ്ട്. നേതൃത്വത്തിന് കിട്ടാത്ത കത്ത് എങ്ങനെയാണ് പാർട്ടി നേതാവിൻ്റെതുൾപ്പെടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചു എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തായതോടെ മലക്കം മറിയുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. സംഭവവുമായി ബന്ധപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിശദീകരണം നൽകി. കത്ത് വ്യാജമാണെന്നാണ് മേയർ പാർട്ടിയോട് വ്യക്തമാക്കിയതെന്ന് ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചു. രാജി ആവശ്യം സിപിഎം അംഗീകരിക്കുന്നില്ലെന്നറിയിച്ച ആനാവൂർ മേയറെ പരോക്ഷമായി സംരക്ഷിക്കുന്ന നിലപാടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്വീകരിച്ചതും. കത്ത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അറിയില്ല എന്ന മറുപടിയാണ് നൽകിയത്. വ്യാജമാണെന്ന മേയറുടെ വാദം ഏറ്റുപിടിക്കാൻ സിപിഎം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സംഭവമുണ്ടായത് ഗൗരവത്തോടെ കാണുന്നു. വിശദമായ അന്വേഷണം നടത്തും. അതിനുശേഷം നിയമ നടപടികളിലേക്കും കടക്കും. ആര്യ രാജേന്ദ്രനെ മേയറായി തിരഞ്ഞെടുത്തത് പ്രതിപക്ഷമല്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം അംഗീകരിക്കാൻ സിപിഎമ്മിന് കഴിയില്ല എന്നും ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.